എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, നമ്മുടെ ഏലത്തിനും അതുപോലെ തന്നെ ഒരുപാട് വിളകളുണ്ട് നമുക്ക് ഈ ഫ്ലവറിങ് കൂട്ടാനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഏലത്തിന് സ്പെഷ്യലൈസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നവംബർ മാസമായി, ഇനി നമ്മൾ വേനൽക്കാലത്തേക്കുള്ള വള്ളികളൊക്കെ നമ്മുടെ നിലവിലുള്ള ചിമ്പിൽ വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ സംരക്ഷിച്ചെടുക്കണം, പിന്നെ അതിൽ പൂ വരുത്തണം, പിന്നെ കാവ് പിടിപ്പിക്കണം, അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ ഒരുപാട് ടോണിക്ക് കാര്യങ്ങളുണ്ട്, അതിനൊക്കെ 1000 മുതൽ 2000 3000 അങ്ങനെ നീളുന്ന ഓരോ കാറ്റഗറി അനുസരിച്ച്. അപ്പോൾ അതിനൊക്കെ ഒരു നമുക്ക് ഒരുപാട് ഇപ്പോഴത്തെ ഒരു കായുടെ വില വെച്ചിട്ട് നമുക്കിതൊക്കെ താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. ഇതിനൊക്കെ ഒരു പറ്റിയ ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കണ്ടോ, ഇതാണ് പൈനാപ്പിൾ. ഇപ്പം ഈ പൈനാപ്പിൾ വെച്ചിട്ട് നമ്മൾ ഉഗ്രനായിട്ടൊരു ഫ്ലവറിങ് ടോണിക്ക് ഇന്ന് ഉണ്ടാക്കുകയാണ്. വളരെ ചിലവുറവ്. ഇന്ന് ഞാൻ മാർക്കറ്റിൽ നിന്ന് 1 കിലോ വാങ്ങിച്ചതിന് 40 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഐറ്റം കൂടി ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതെല്ലാം പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ തോമസ് കുട്ടി സാറാണ്. എങ്ങനെയാണ് പൈനാപ്പിൾ ടോണിക്ക് ഉണ്ടാക്കുക, അത് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് എന്താണ് മെച്ചം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു പൈനാപ്പിൾ വെച്ചിട്ട് നമുക്ക് ഫ്ലവറിങ് ടോണിക്ക് ഉണ്ടാക്കാം. വളരെ ചിലവ് കുറവാണ്. അപ്പോൾ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ പൈനാപ്പിൾ ടോണിക്ക് നിർമ്മിക്കാൻ പോവാണ്. നമസ്കാരം സാറേ. നമസ്കാരം. അപ്പോൾ സാറിൻ്റെ അടുത്ത് നിന്ന് ഇത്ര ഒരുപാട് അറിവുകൾ നേരത്തെ ഞങ്ങൾ എടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്തതാണ് നമ്മുടെ ചാനൽ വഴി. അപ്പോൾ അന്നൊക്കെ പൈനാപ്പിൾ ടോണിക്ക് പാൽക്കായ ടോണിക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ അതെന്താണെന്നൊക്കെ പറഞ്ഞില്ല. നമ്മളൊരു അളവ് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മളത് പ്രിപ്പയർ ചെയ്ത് കാണിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ നവംബർ മാസം തീരാറായി, ഇപ്പോൾ അടുത്തൊരു സീസൺ വേനലിലേക്ക് ആരംഭിക്കുന്നു. അപ്പോൾ വള്ളി ഒരുപാട് വന്നിട്ടുണ്ട്, ചിമ്പുകളും വന്നിട്ടുണ്ട്. ഇനി സാധാരണക്കാരനായ ഒരാൾക്ക് ഇനി ഓടിച്ചെന്ന് കടകളിൽ ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ട് നിൽക്കണ വിലയില്ല. അപ്പം ഇനി ഈ വേനലും കൂടെ ആയിക്കഴിയുമ്പോൾ വരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന പൈസ കൂടെ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട വരും. അഗതിയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ വന്നു. അപ്പോൾ വീണ്ടും നമ്മൾ പറമ്പും സംരക്ഷിച്ചെടുക്കണം. കൃഷി നമുക്ക് വിട്ടുകളയാനും പറ്റത്തില്ല. ആ ഒരു സമയത്ത് ഈ വള്ളിയിൽ ഒരുപാട് പൂക്കളുണ്ടാവണം, കാ പിടിക്കണം, വള്ളിക്ക് നീളം വെക്കണം. ഇതിനൊക്കെ ടോണിക്കുകൾ അല്ലെങ്കിൽ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആവശ്യമാണ്. ആ സമയത്ത് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഒരു പൈനാപ്പിൾ വെച്ച് ചെയ്യാമെന്നാണല്ലോ സാർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് കാണിച്ചു തന്നു. നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് പിന്നെ ടോണിക്ക് ഉണ്ടാക്കുന്നതിനകത്ത് പൈനാപ്പിളാണ് ഇതിനകത്ത് മെയിൻ ഘടകം. ഓക്കെ. രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശർക്കര. മൂന്ന് വേണ്ടത് നമ്മുടെ യൂറിയ. യൂറിയ അല്ലേ? യൂറിയയാണ്. പിന്നെ വേണ്ടത് ഈ ഈസ്റ്റ്. ഈസ്റ്റ് ഇത് 1 കിലോ പൈനാപ്പിളിനാണെങ്കിൽ 1 കിലോ ശർക്കര വേണം. ഈക്വൽ കോമ്പോസിഷൻ. ഈക്വൽ. ഇത് രണ്ടും ഒരുപോലെ ആയിരിക്കണം. 2 കിലോ എടുത്താൽ 2 കിലോ. 2 കിലോ. 5 കിലോ ആണെങ്കിൽ 5 കിലോ ശർക്കര. ശർക്കര ഈ പൈനാപ്പിൾ എത്രയാണോ അത്രയും തന്നെ ശർക്കര നമുക്ക് ആവശ്യമാണ്. യൂറിയ വരുമ്പോൾ ഏകദേശം നമുക്ക് ഒരു 1 കിലോയ്ക്ക് ഒരു 50 ഗ്രാം അടുത്ത് മതി. യൂറിയ മതി, 50 ഗ്രാം യൂറിയ മതി. ഈസ്റ്റ് വരുമ്പോഴത്തേക്കിനും നമുക്കൊരു 2 ഗ്രാം, 1 കിലോയ്ക്ക് 2 ഗ്രാം മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഏകദേശം 8 ഗ്രാം ഉണ്ട്. അതിലൊരു 2 ഗ്രാം മതി നമുക്ക് ഈസ്റ്റ് മതി. ഇത്രയും സാധനമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതുകൊണ്ടാണ് നമ്മൾ ഫ്ലവർ ടോണിക്ക് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ചെടികളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻസ്റ്റന്റ് റിസൾട്ട് എങ്ങനെയായിരിക്കും? ഇത് നമുക്ക് ഇത് വെക്കുവാണെങ്കിൽ ഇതിന്റെ മെയിൻ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുന്ന മഞ്ഞ പിഞ്ച് കാണുകയല്ല എന്നുള്ളതാണ് ഏലത്തെ സംബന്ധം. ഏലത്തെ സംബന്ധം നമുക്ക് സാധാരണ നമ്മളൊരു രണ്ട് വെയിൽ തെളിയുമ്പോൾ അയ്യോ ഏലം മഞ്ഞപ്പിഞ്ചാണേ മഞ്ഞപ്പിഞ്ചാണേ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ഞപ്പിഞ്ചിനാന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ വേറെ ടോണിക്ക് തരും. ഇത് മഞ്ഞപ്പിഞ്ചെന്ന് പറയുന്ന സംഭവം ഉണ്ടാകുകയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് തേനീച്ചകൾ വന്ന് പരാഗണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് ഇതിനകത്ത് മഞ്ഞപ്പിഞ്ചിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നില്ല. ഈ പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ തേനീച്ചക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ഇതിൻ്റെ സ്മെല്ല്. നമ്മുടെ ഇത് അടിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പറമ്പ് നിറച്ചും തേനീച്ചകളായിരിക്കും. ഈ ഫ്ലവറിങ് ആണെങ്കിൽ പോലും നമുക്ക് ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 11:30 12 മണി ആ സമയം കൊണ്ട് ഇതിൻ്റെ പോളിനേഷൻ നടക്കണം.
ഇത് നമുക്ക് ആ സമയമാകുമ്പോഴത്തേനും കൂടുതൽ തേനീച്ച ഉണ്ട് എങ്കിൽ കൂടുതൽ പോളിനേഷൻ നടക്കും, കൂടുതൽ കാ പിടിക്കും, മഞ്ഞപ്പിഞ്ഞിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട്. നിസ്സാര ചെലവിലാണെന്ന് ഓർത്തോണം. ഒരു പൈനാപ്പിളിന് ഒരു കിലോ ഇപ്പൊ 40 രൂപ. പിന്നെ ഇത് ഏറ്റവും നല്ല പൈനാപ്പിൾ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. ഇത് നമുക്ക് ഇത് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഒക്കെ അഴുകിപ്പോയത് ഇവരെന്നെ ചോദിച്ചാൽ ഈ കടക്കാരെടുത്ത് മാറ്റി വെച്ചേക്കും, കളയാനൊക്കെ കളയാൻ വെച്ചേക്കും. ഈ സാധനം അവർക്കും നമുക്കും അവരോട് ചെന്ന് ഇത് ചോദിക്കുന്ന അവർക്ക് ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ അവർ ഇത് കൊണ്ട് കളയാൻ പോകണം. ഇത് നമ്മൾ അവരിൽ നിന്ന് പിന്നെ പൊന്നുപോലെ ഈ സാധനം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം വില ഇതിന് മാത്രം പൈസ കൊടുക്കേണ്ട വരികയല്ല. ഇതിനും ഇത്രയും സാധനത്തിന് മാത്രമേ വിലയുടെ യൂറിയ ആണെങ്കിലും യൂറിയ കിലോയ്ക്ക് 10 രൂപയെ വരുന്നുള്ളൂ. ഈ ഈസ്റ്റ് 10 രൂപയെ വരുന്നുള്ളൂ. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് കാശ് മുടക്കേണ്ടി വരുന്നത് ശർക്കരയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, സാധനം കിട്ടും. ഈ കുറച്ചൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ ബൾക്കായിട്ട് വേണ്ടവർക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടത് വരുന്നുള്ളൂ. ഈ ഒരു ഫ്ലവറിംഗ് ടോണിക്ക് എന്ന് പറഞ്ഞ ആശയം സാറിന് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് എനിക്ക് ശരിക്കും നമ്മുടെ പാമ്പാടുംപാറ HSPM സുരേഷ് സാറാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഈ ടോണിക്കിന്റെ രീതി എല്ലാം പഠിപ്പിച്ചു തന്നത് സുരേഷ് സാറാണ്. ഈ ഏലത്തിനൊഴികെ മറ്റ് കൃഷികൾക്കും ഈ പൈനാപ്പിൾ ടോണിക്ക് ആക്സസിബിൾ ആണോ? നമുക്ക് ഏത് ഫ്ലവറിംഗ് ഉണ്ടാകുന്ന ഏത് അത് പച്ചക്കറി ആയിക്കോട്ടെ, നമ്മുടെ ഏതാ ചെടികള് ഏതാ പൂക്കള് അതായിക്കോട്ടെ, ഏലമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഫ്ലവറിംഗ് കൂട്ടുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ മെയിൻ. ഓക്കെ ഓക്കെ. അതിനെല്ലാത്തിനും നമുക്കിത് നല്ലൊരു സാധനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാന്നൊക്കെ ഒന്ന് കണ്ടാലോ. തീർച്ചയായിട്ടും കാണിക്കാം. അപ്പൊ ഇത് നമ്മള് പൈനാപ്പിൾ കട്ട് ചെയ്യുന്നത് നമ്മൾ കാണിക്കുവാണേ. പക്ഷെ നമ്മളിത് അരച്ചെടുക്കൂലേ ഇനിയിപ്പോ? അത് നമ്മള് കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 5 കിലോയുടെ ഒക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ നമുക്ക് മിക്സിക്കകത്തൊക്കെ അടിച്ചാൽ ജ്യൂസർ വെച്ച് നമുക്ക് അടിക്കാന്ന് പറഞ്ഞ ഒരു പ്രായോഗികമാവുള്ളൂ. ഇപ്പൊ ഒരു 10 കിലോയുടെ പൈനാപ്പിളോ 5 കിലോയ്ക്ക് മേണ്ടലോട്ട് എത്ര ആയാലും നമുക്ക് മിക്സിക്കകത്ത് അടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു സൊല്യൂഷൻ ആണ് ആദ്യമേ അത് അവർക്കുള്ള ഞാൻ കാണിക്കാം. അപ്പൊ അത് വേറെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് വേറെ ഒന്നുമില്ല. ഇത് നമ്മൾ അരിയുമ്പം ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിയുക. ചെറുതായിട്ട് അരിയ മനസ്സിലായോ ഇങ്ങനെ. അപ്പൊ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കുക. തൊണ്ടൊന്നും കളയേണ്ട കാര്യമില്ല. എല്ലാം ഇതിന്റെ കൂടെ വെട്ടി അരിഞ്ഞ കൊത്തി അരിഞ്ഞ അങ്ങോട്ട് ഇട്ടാച്ചാ മാത്രം മതി. ഇങ്ങനെ നമ്മൾ കൊത്തി അരിയ എന്നുവെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിയ. മനസ്സിലായോ? ഇങ്ങനെ അരിഞ്ഞാ കൂടെ മിക്സിയിലും എളുപ്പമാവും. അല്ല ഇപ്പൊ ഇങ്ങനെ അരിയാണ് മിക്സിയിൽ ഇടേണ്ട കാര്യമില്ല. നമ്മള് നമുക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് ഒരു എളുപ്പ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പെട്ടെന്ന് വലുതായിട്ട് കണ്ടിക്കും. വലുതായിട്ട് കണ്ടിട്ട് മിക്സിക്കകത്തോട്ട് ഇട്ടേക്കും. ചെറിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ ആ പറയും. അത് ഒരു 5 കിലോയ്ക്ക് താഴെയൊക്കെ ആണെങ്കിലേ നമുക്ക് ആ മിക്സിയുടെ ആ പരിപാടി നടക്കുകയുള്ളൂ. ഇത് നമ്മൾ ബൾക്കായിട്ട് ഇപ്പം ഒരു 10 ഏക്കർ സ്ഥലം അല്ല 20 ഏക്കർ സ്ഥലം ഉള്ളവർക്കൊന്നും ഈ മിക്സിക്കകത്ത് അടിക്കുക എന്നുള്ളതൊന്നും പ്രായോഗികമേ അല്ല. അല്ല അപ്പൊ അവർക്ക് എന്താ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിയുക, ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ കരിയുക. നമ്മൾ സാധാരണ കാബേജ് അരിയുന്ന പോലെ ചുമ്മാ അങ്ങോട്ട് അരിഞ്ഞു വിട്ടേക്കുക. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അത് ശർക്കര ശർക്കരയാണെങ്കിലും നമ്മൾ ചെറുതായിട്ട് അങ്ങ് പൊടിച്ചങ്ങ് ഇടുക എന്നുള്ളതേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ചുറ്റുവയ്ക്കോ അല്ലെങ്കിൽ കല്ലിലോ ഇടിച്ച് ചുമ്മാ അതങ്ങ് ചെയ്തച്ചാ മതി, അത്രേ ഉള്ളൂ. അതൊക്കെ അളത്തോളൂ. അത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തച്ചാ മതി. ഇപ്പൊ ഈ ഒരെണ്ണം ഞാന് ഈ വലിയ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കേണ്ടവർക്ക് വേണ്ടിയിട്ട് അരിയുന്ന രീതിയിൽ ഞാൻ കാണിക്കുവാണേ. ഇത് 7 ദിവസം അല്ലേ വെക്കേണ്ടത്? നമ്മള് ഇത് 7 ദിവസം ഇതിന്റെ പീരീഡ് ഉണ്ട്. 7 ദിവസം 7 ദിവസം കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിനൊരു എക്സ്പയറി ഉണ്ട്. 7 തൊട്ട് നമ്മൾ 7ാം ദിവസം നമുക്ക് ഇത് എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും. 7 തൊട്ട് നമുക്ക് 14 ദിവസം വരെ എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള 7 ദിവസം കൂടെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. 14 ദിവസം. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഇത് വിനാഗിരിയുടെ ഒരു ഇതിലേക്ക് അങ്ങ് മാറും. ആ കോ നമുക്ക് ശരിക്കും പറഞ്ഞ ഇതൊരു കോട പരുവത്തിൽ നമുക്ക് കിട്ടണം. ആ ഇത് രണ്ടാ ഗുണം ആ കോട പരുവത്തിൽ കിട്ടുമ്പോഴത്തേക്കിനും ചെടിക്കൊക്കെ ഒരു ബൂസ്റ്ററും കൂടെയാണ്. മനസ്സിലായോ? ഇതിപ്പോ നമ്മൾ മിക്സിയിൽ അരിഞ്ഞ ഇച്ചാക്കലം വെള്ളം ഒഴിച്ച് അങ്ങോട്ട് അരിയുക, അടിക്കുക. നമ്മുടെ എളുപ്പത്തിന് നമുക്ക് മിക്സിയിൽ അടിക്കാം. ഇതിപ്പോ നമുക്ക് മിക്സിയിൽ അടിച്ച് കാണിക്കാം. കാരണം എന്താ വെച്ചാൽ രണ്ടു പേർക്കും കാണിക്കണം, മിക്സിയിലുള്ളവരെയും കാണിക്കണം, അല്ലാത്തവർക്കും ഇത് പ്രയോജനപ്പെടണമല്ലോ. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടണം. കാരണം വെച്ചാല് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പൈസയാണ്
കളഞ്ഞോണ്ടിരിക്കുന്നത്. ഈ ടോണിക്ക് എന്ന് പറഞ്ഞോണ്ട് നമ്മൾ ഒത്തിരി പൈസയാണ്. കാരണം ഈ അടുത്തിടെ ഞാൻ പരിചയപ്പെട്ട ഒരു ടോണിക്ക് നമ്മുടെ ഏലത്തിൽ കായ ഉണ്ടാവുന്നതിന് 30 ദിവസം മുമ്പ് അടിച്ചു കൊടുക്കണം, അതിനുശേഷം കാ പിടിച്ചതിന് ശേഷം 30 ദിവസം മുമ്പ് അടിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അതിന് ലിറ്ററിന് 5000 രൂപ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കാൻ നമുക്ക് നമുക്ക് ഇത് നമ്മുടെ ഏലത്തിന് ഒരു 4000 രൂപയോ 5000 രൂപയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് ശരിയാണ്. പക്ഷെ നമുക്ക് അതിലേക്കാട്ടിലും ഗുണം നമുക്ക് ഇതേ കിട്ടും. ഒരു നിസ്സാര തുകയ്ക്ക് അതെ, നമ്മൾ ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ് ഈ ഏലത്തിനും അല്ലെങ്കിൽ മറ്റേ കൃഷി ഏത് ഉൽപ്പന്നമായിക്കോട്ടെ അത് എടുത്തെന്ന് പറഞ്ഞാലും വില കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ കീടനാശിനികളും വളങ്ങളുടെയും വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവരെപ്പോഴും അവർക്ക് അവരുടെ ബിസിനസ് മാത്രമേ ഉള്ളൂ. കർഷകന് അത് ഏത് കാർഷിക മേഖലയായാലും കൃഷിക്കാരൻ അവനോൻ തന്നെ നോക്കി നിന്നാലേ അവനോൻ രക്ഷപ്പെടുകയുള്ളൂ. കാരണം ഏറ്റവും ഇത് നമ്മൾ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ ആദായം ഉണ്ടാക്കി അത് വിപണനം നടത്തുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. അല്ലാതെ നമുക്ക് ഈ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം വലിയ വില കൂടിയ സാധനം മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഈ കൊണ്ടേ അടിച്ച് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാനുള്ളതിന്റെ ഇതും കൂടെ കുറയുക, അതിന്റെ ഒരു 20% നമ്മൾ അവർക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. ഇത് അതിന്റെ ആവശ്യമില്ല, ആവശ്യമില്ല. നമുക്ക് ഇതും കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഈ 5000 മുമ്പേ ഡെന്നീസ് പറഞ്ഞ പോലെ 5000 മുടക്കേണ്ട കാര്യമില്ലല്ലോ, ഇല്ലല്ലോ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് ടിപ്സ് ഉണ്ട്. ഇത് നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ നോക്കിയാലേ നമുക്ക് ഈ 800, 900, 1000 താഴെ വന്നെങ്കിൽ നമുക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഏലം കൃഷി പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പം നമുക്ക് ഇതിപ്പം അരിഞ്ഞിരിക്കുന്നത് നമുക്ക് ബൾക്കായിട്ട് ചെയ്യേണ്ടവർക്ക് ചെറുതായിട്ട് അരിഞ്ഞു. ഇനിയിപ്പം നമ്മളിത് മിക്സിയിൽ അടിക്കേണ്ടവർക്ക് എങ്ങനെയാണ്, ചെറിയ 5 കിലോ താഴെയുള്ള എങ്ങനെയാണോ അരിയേണ്ടത് അത് ഇങ്ങനെ ഇത്രയും വലിപ്പത്തിൽ അങ്ങോട്ട് അരിഞ്ഞു വിട്ടാൽ മതി. നമ്മൾ മിക്സിയിൽ അടിക്കാനുള്ളതാണേ, അതുകൊണ്ടാണേ ഇത്രയും വലിപ്പത്തിൽ കൊടുക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ അത് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഈ ജ്യൂസറിലിട്ടപ്പോൾ ഈ ഒരു കട്ടി പിടിച്ച ഭാഗം പ്രശ്നം ഉണ്ടാകുന്ന എനിക്കൊരു പേടിയുണ്ട്. ഓ ഇല്ല, അത് വലിയ വിഷയമില്ലെന്നേ, ഞാനിത് സ്ഥിരം ചെയ്യുന്നതായിരുന്നു. ഈ ചക്കലം വെള്ളം ഒഴിച്ചേക്കണേ, ഒരു ശകലം വെള്ളം വേണം. അതെന്നാലേ അത് നമ്മൾ റണ്ണിങ് തുടക്കത്തില്ല, അത് കഴിഞ്ഞ് പിന്നെ ഇതിന്റെ നീര് കറക്റ്റ് ആയിക്കോളും. ഓക്കെ സാറേ, നമ്മള് പൈനാപ്പിൾ ജ്യൂസ് ആക്കി അടിച്ചു, അതിനുശേഷം നമ്മള് ശർക്കര പൊട്ടിച്ചു. ഇത് ശരിക്കും പൊടിയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മീഡിയം ഒരു ഒരു ശർക്കര ഒരു നമ്മളൊരു ഒരു 6 ആയിട്ടോ 8 ആയിട്ടോ പൊട്ടിയാ ബാക്കി വെള്ളത്തിൽ അലിഞ്ഞോ, ബാക്കി വെള്ളത്തിൽ തന്നെ അലിഞ്ഞോളും അലിഞ്ഞോളും. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തേച്ചാ മാത്രം മതി, മൊത്തത്തെ അലിഞ്ഞു കിട്ടിക്കോളും. 7 ദിവസം ഉണ്ടല്ലോ നമുക്ക്. ഏകദേശം നമ്മൾ ജ്യൂസ് വെള്ളം ചേർത്തോടെ അടിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര 1.5 ലിറ്റർ അല്ലേ ഇത്? ഇത് ഇതിപ്പം ഏകദേശം 1.5 ലിട്ടർ സാധനം നമുക്ക് ജാറയിലാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റത്തില്ല, ക്യാമറ കിട്ടുമെന്നറിയില്ല. 1.5 ലിറ്റർ ഉണ്ട്, 1.5 ലിറ്റർ സാധനം നമുക്ക് ആ 1 കിലോ ഇത് വെള്ളം ഒഴിച്ച് അടിച്ചപ്പോഴത്തേക്കിനും ഏകദേശം 1.5 ലിറ്റർ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ജ്യൂസ് ആക്കുന്നതും സാധാരണ കട്ട് ചെയ്തിരുന്ന നമ്മൾ വ്യത്യാസം അല്ലെ? സാധാരണ കട്ട് ചെയ്തിടുവാണെങ്കിൽ എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ അവസാനം ഒന്ന് 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 ഞെരടി പിഴിഞ്ഞ് വേണം ഒന്ന് എടുക്കാൻ. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് അരിച്ച് നേരെ എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. മറ്റേ ഒരു വലിയ ബൾക്കായിട്ട് ഉണ്ടാക്കുന്നവർക്ക് അത് പോസിബിൾ അല്ല, പോസിബിൾ അല്ല, ഇത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം വെച്ചാൽ മിസ്സിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് അവർ ചെറുതായിട്ടൊന്ന് കൊത്തി അരിയുക, നമ്മൾ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് ഇടുക എന്നുള്ളതേ ഉള്ളൂ. ശർക്കരയെ നല്ലപോലെ ഇടിച്ച് പൊട്ടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അവസാനം പിന്നെ നമ്മളൊന്ന് അടിക്കാൻ നേരത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈയും കൊണ്ടൊന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞ് അങ്ങോട്ട് എടുത്ത് ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം. നമുക്കൊരു കുറവ് എടുത്തിട്ടുണ്ട്, ഒരു 1 ലിറ്റർ ആയതുകൊണ്ട് ചെറിയൊരു മാത്രം മതി, ഇല്ലെങ്കിൽ നമ്മൾ 25-ൻ്റെയും 30-ൻ്റെയും ഒക്കെ ജാറ് എടുത്ത് ചെയ്യാം. അപ്പം നമുക്കിതിൽ എങ്ങനെ ചെയ്യാം? ഇപ്പം നമ്മൾ ആദ്യമേ ഇത് 1.5 ലിറ്റർ സാധനമാണ്, 1.5 ലിറ്റർ സാധനമുണ്ട് ഇത്.
ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ഇനി മൊത്തത്തിൽ ഒരു കിലോ പൈനാപ്പിളിന് ഏകദേശം 5 ലിറ്റർ സാധനം മൊത്തത്തിൽ വേണം, വെള്ളം വേണം, മൊത്തത്തിൽ വേണം. അത് കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് അടിച്ചതും വെള്ളവും കൂടെ ചേർത്ത് 5 ലിറ്റർ വേണം, 5 ലിറ്റർ വേണം. അപ്പൊ നമുക്ക് ബാക്കി നമുക്ക് 3.5 ലിറ്റർ വെള്ളവും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ 3 ലിറ്റർ ആയിട്ടുണ്ടല്ലേ? ഇപ്പൊ 3 ആയി. ഇപ്പൊ 4.5 ലിറ്റർ സാധനമായി. ഇനി 1.5 ലിറ്റർ വെള്ളവും കൂടെ നമുക്ക് ആവശ്യമുള്ളൂ. ഏകദേശം 1.5 ലിറ്റർ, ഏകദേശം 1.5 ലിറ്റർ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ഇപ്പൊ പൈനാപ്പിള് മൊത്തം ഏകദേശം 5 ലിറ്റർ സാധനം നമ്മൾ വെള്ളവും കൂടെ കൂട്ടി 5 ലിറ്റർ സാധനമായി. ഇനിയിപ്പോ ഇതിനകത്തോട്ട് നമുക്ക് ശർക്കര എടുത്തിടാം. ഓക്കെ. ഈ ഒരു 1 കിലോയുടെ കൂട്ട് 5 ലിറ്ററിലേക്ക് ആക്കി, ഇത് നമുക്ക് എത്ര ഏക്കറിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും? ഏകദേശം 1 ഏക്കറിലേക്കുള്ള ആവശ്യമുള്ള സാധനം സംബന്ധിച്ച് ഇത് ശരിക്കും ഒരു 500 ലിറ്റർ പിന്നെ വെള്ളത്തിനകത്ത് നമ്മൾ കൂട്ടാനുള്ള സാധനമുണ്ട്. ഓക്കെ. മരുന്ന് കൂട്ടുമ്പം 500 ലിറ്റർ വെള്ളത്തിലേക്ക് വെള്ളപ്പിക്കണം. 500 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് നമ്മൾ നേർപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ സാധാരണ നമ്മൾ ടോണിക് അടിക്കുന്നത് 200 ന് ചിലപ്പോൾ 1 ലിറ്റർ ഒക്കെ ഒഴിക്കും. 200 ന് സെയിം ഇത് ഇത് നമ്മൾ പിന്നെ 100 ന് 1 ലിറ്റർ ഒഴിക്കുന്നു. മനസ്സിലായോ? മറ്റേ 100 ന് 1 ലിറ്റർ വരണം. 100 ന് ഏകദേശം 1 ലിറ്റർ എന്ന് വേണം കണക്ക്. 200 ജാറിൽ വരുമ്പോ 2 ലിറ്റർ അങ്ങോട്ട് ഒഴിക്കുക. അപ്പൊ നമ്മൾ ഇതിപ്പോ 500 ന് 200 ഒരു ഭാരം ആകുമ്പോ 200 ആണ്. അപ്പൊ അതിനകത്ത് ഇതിനകത്ത് 2 ലിറ്റർ എടുത്ത് ഒഴിച്ചാൽ മതി. ഇനിയിപ്പോ ശർക്കര ഇട്ടു. ഇനി നമ്മള് ഇത് ചെയ്യേണ്ടത് ഇനിയിപ്പോ ആഡ് ചെയ്യേണ്ടത് യൂറിയ. ഇനിയിപ്പോ യൂറിയ ആണ്. ഇത് ഏകദേശം ഒരു 50 ഗ്രാം യൂറിയ ഉണ്ട്. ഇത് നമുക്ക് മുഴുവൻ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ. ഇനിയിപ്പം വേണ്ടത് എന്ന് വെച്ചാൽ ഈസ്റ്റ്. ഈസ്റ്റ് നമുക്ക് ഏകദേശം ഇത് 8 ഗ്രാം വരും. ഇത് 8 ഗ്രാം വരും. ഇത് നമുക്ക് ഏകദേശം ഒരു 2 ഗ്രാം. അപ്പൊ നമ്മൾ ഇതൊന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് കൈയും കൊണ്ട് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു വെച്ചിട്ട് കറക്റ്റ് വേണമെന്നില്ല. കറക്റ്റ് ഇച്ചിരി കൂടി പോയാൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഏകദേശം നമ്മൾ ഇങ്ങനെ നോക്കുക, പുളിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പുളിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഏകദേശം ഇങ്ങനെ കൈ വിരലും കൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മൾ അതനുസരിച്ച് അങ്ങോട്ട് ഇട്ടാൽ മതി. ഇങ്ങനെ വിരലും കൊണ്ട് വെച്ചിട്ട് അതനുസരിച്ച് ഇടുക. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ആയോ നോക്കുക. അപ്പൊ ഏകദേശം നമ്മൾ ശകലം കൂടെ ഇടാനുണ്ട്. ഓക്കെ. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനം മതി. എന്നിട്ട് ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, കൈ കൊണ്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഞാൻ ഏകദേശം ഒരു 1 ഏക്കർ കണക്ക് വയ്ക്കുവാണെങ്കിൽ തന്നെ നമുക്കിപ്പോ 1 ഏക്കറിന് 1 കിലോ പൈനാപ്പിൾ ഈ ഒരു കണക്ക് വെച്ച് നമുക്ക് തന്നെ കൂട്ടി എടുത്ത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിപ്പം ഇതിപ്പം ചെലവെന്ന് പറഞ്ഞ എന്നാ ഉണ്ട് ചെലവ്? അതെ, നമ്മൾ കണക്ക് വരുമ്പോ ഇപ്പം ഇതിന് ഒരു 40 രൂപ പൈനാപ്പിളിന്. ഇതിന് ശർക്കരയ്ക്ക് 60 രൂപ. 100 രൂപ. മറ്റേത് 1 കിലോയ്ക്ക് യൂറിയക്ക് 10 കിലോ, അതിനകത്ത് 50 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. ഈസ്റ്റിന് 10 രൂപ, അത് 8 ഗ്രാമിന്റെ, അതിനകത്ത് 2 ഗ്രാമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു 102 രൂപ ആയാല് 500 ലിറ്റർ വെള്ളം കൂട്ടാനുള്ള ടോണിക്ക് ഏകദേശം 1 ഏക്കറ് സാധനത്തിന് അടിക്കാനുള്ള നമുക്ക് ടോണിക്കായി. അപ്പോ 102 രൂപ. അപ്പൊ നമ്മള് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ടോണിക്ക് ഒന്നും കമ്പയർ ചെയ്യുമ്പോ എത്ര അന്തരവും ഉണ്ട്, ഗുണവും കൂടുതലുണ്ട്. തേനീച്ച നല്ല രീതിയിൽ നമുക്ക് തേനീച്ച. നമ്മൾ 7 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. നമ്മൾ ഇനിയിപ്പോ മൂടി കെട്ടി വെക്കുക. തുണി വെച്ചോ അതോ പ്ലാസ്റ്റിക്? പ്ലാസ്റ്റിക് വെച്ചിട്ട് ഒന്ന് കെട്ടിയ എയർ സർക്കുലേഷൻ നടക്കണം. ചെറിയൊരു തുളയിട്ട് കൊടുത്തേക്കാം, ചെറിയൊരു തുളയും ഇട്ട് കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ തുണി വെച്ചാലും കുഴപ്പമില്ല. തുണി വെച്ചാലും ഒരു കുഴപ്പമില്ല. സാധാരണ ഒരു തോർത്തോ എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടി കൊടുത്തേച്ചാൽ മാത്രം മതി. ഓക്കെ. ഇനിയിപ്പോ ഇതിന്റെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിളും അതുപോലെ തന്നെ ശർക്കരയും ഈക്വൽ ആയിരിക്കണം. അതേസമയം നമ്മളൊരു ബൾക്ക് കണ്ടിട്ട് ഒരു 10 കിലോയ്ക്ക് ചെയ്യുന്നുണ്ട്, 10 ഏക്കറുള്ളവരോ 20 ഏക്കറുള്ളവരോ ചെയ്യുമെന്ന് വെച്ചോ. 10 കിലോയ്ക്ക് വയ്ക്കുവാണെന്നുണ്ട് അതിൻ്റെ അകത്ത് ഈസ്റ്റിന്റെ ഒരു കോമ്പോസിഷൻ എത്ര വേണ്ടി വരും? അത് ഏകദേശം നമ്മളൊന്ന് കണക്ക് കൂട്ടിയാച്ചാൽ മതി. 1 കിലോയ്ക്ക് 2 ഗ്രാം ആ ഒരു രീതി പോയാൽ മതി. അപ്പൊ 10 കിലോ വേണമെങ്കിൽ 20 ഗ്രാം അത്രയും മതി. മതി. ഇനി 50 കിലോ വേണമെങ്കിൽ 100 ഗ്രാം ഈസ്റ്റ് അങ്ങനെ കൂട്ടിപ്പോയത്. അങ്ങനെ കൂട്ടിയാൽ അപ്പൊ യൂറിയയുടെ കണക്ക് ഓരോ 50 ഗ്രാം വെച്ച് കണക്ക് കൂട്ടുക. ആഡ് ചെയ്ത് പോക്കോ ഓരോ കിലോയ്ക്ക്. 10 കിലോ വരുവാണെങ്കിൽ 500 ഗ്രാം വരും. 500 ഗ്രാം അത് അത്രയും വേണ്ടി ആവശ്യം വരുന്നില്ല. ഇല്ല, അതാ ഞാൻ ചോദിച്ചത്. ഒരു 10 കിലോ ഒക്കെ വരുമ്പോൾ 350-400 ഗ്രാം
അത്ര ആവശ്യമുള്ളൂ. പക്ഷെ ഒരു ഒരു കിലോയ്ക്ക് നമ്മൾ ഏകദേശം ഒരു 50. അപ്പൊ നമ്മൾ എന്നുവെച്ചാൽ ഈ 50 കുറച്ച് നമ്മൾ അളക്കാനും തൂക്കാനും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 50 ഗ്രാം വരുന്നത് നമ്മൾ അങ്ങോട്ട് ഇട്ടേക്കുന്നു. അല്ല 50 വെച്ച് ആഡ് ചെയ്ത് പോകണത് വലിയൊരു ക്വാണ്ടിറ്റി നമ്മളത്ര അതിന്റെ ആവശ്യമില്ല. മാക്സിമം ഒരു ഞമ്മതില്ലേ ഒരു ഇപ്പൊ 10 കിലോയുടെ പൈനാപ്പിൾ ഒരു 350 ഗ്രാം കൂടുതൽ ഒട്ടും വേണ്ട. വേണ്ടോട്ട് പോയാലോ മതി. ആ മതി, എത്രയായാലും ഒരു 10-350 അതിന്റെ ആവശ്യം വരുന്നുള്ളൂ. ആക്ച്വലി ഇത് യൂറിയ ഇതിനകത്ത് എന്താണ് ആക്ട് ചെയ്യുന്ന അറിയാമോ? അത് ഇതിനകത്ത് ഒരു ഒരു ഇത് നടക്കുക. ഏതാ ഈ ഈസ്റ്റ് ശരിക്കും ഇതിനെ പുളിപ്പിക്കുവാണ്. ഈ യൂറിയ ശരിക്കും പറയുന്നത് ഇത് പിന്നെ നമുക്ക് വേണ്ട, നമുക്ക് ചെടിക്ക് വേണ്ട ഒരു കണ്ടന്റിലേക്ക് ഇവനെ മാറ്റിയാണ് മാറ്റി ഒരു കോടയുടെ സ്റ്റൈലിലോട്ട് കോടയുടെ സ്റ്റൈലിൽ. അപ്പൊ തോമസ് കുട്ടി സാറേ, നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് നമുക്കിത് 7 ദിവസം കഴിയുമ്പോ, 7 ദിവസം, ഇത് 7 ദിവസം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. 7-ന് ശേഷം 14 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കണം, ഉപയോഗിച്ച് തീർക്കുകയും ചെയ്യണം. ഓക്കെ, ഒരുപാട് നമുക്ക് ഇതിന്റെ ബാക്കി നമുക്ക് 8-ാമത്തെ ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാം. 7 ദിവസം കഴിഞ്ഞതിന് ശേഷം 8-ഓ 9-ഓ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. 7 തൊട്ട് നമുക്ക് 14 ദിവസം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പൊ നമ്മളിത് ഇനിയിപ്പം കൂവീച്ചയൊക്കെ ഒന്നും കയറാതെ നമ്മളൊരു പ്ലാസ്റ്റിക് കൂട് വെച്ച് നല്ലപോലെ ഒന്ന് ഇത് വെച്ച് ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് നമ്മളിത് മൂടിക്കെട്ടി അങ്ങ് വെക്കുവാണേ. കുവീച്ചൊന്നും കയറണ്ട, കുവീച്ച കയറിയാൽ ശരിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുവീച്ചൊക്കെ കയറാതെ നല്ല ഭദ്രമായിട്ട് മൂടിക്കെട്ടി വെക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ 7 ദിവസം കഴിയുമ്പം നമുക്കിത് ഓപ്പൺ ആക്കാം. അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന 10-ാമത്തെ ദിവസമാണ് പൈനാപ്പിൾ ടോണിക്ക് നമ്മൾ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കാണാം. ഇത് നന്നായിട്ട് വെള്ളം കളർ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാറേ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് കാണാം. തീർച്ചയായിട്ടും. നമുക്കിതിപ്പം 10-ാം ദിവസമാണ്, നമ്മൾ വെച്ചിട്ട് 10 ദിവസമായി. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഓപ്പൺ ചെയ്യുമ്പം തന്നെ ഇതിനൊരു നമുക്കറിയാം ഒരു പൈനാപ്പിളിൻ്റെ നല്ലൊരു സ്മെല്ല് ഇതിപ്പോൾ ഇങ്ങോട്ട് വരും. ഓ കണ്ടോ, വളരെ നല്ലൊരു സ്മെല്ലാണിത്. ഒരു അരിഷ്ടത്തിന്റെ ഒരു സ്മെല്ല്. ഇത് ഒരു പൈനാപ്പിളിന്റെ ഒരു കോട രീതിയിലുള്ള ഒരു മണമാണ് വരുന്നത്. ഇത് ഈ മണം അടിക്കുമ്പോഴത്തേക്കുമാണ് തേനീച്ച പ്രാന്ത് പിടിച്ച് നമ്മുടെ പറമ്പിലേക്ക് ആകർഷിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ വള്ളിയില് കൊത്തന്റെ എണ്ണം കൂടുമല്ലോ അല്ലേ? ആ ഇത് കൊത്തെണ്ണം കൂടുമല്ല, ഇന്ന് ഇതിന്റെ അരിമ്പിന്റെ ശക്തി കൂടും. പരാഗണം നടക്കുന്നത് തന്നെയല്ല, ഇത് പൂ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള അരിമ്പ് തെളിയുക എന്ന് പറയും നമ്മള്. അപ്പൊ ഈ അരിമ്പ് തെളിയുക എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായിട്ടുള്ള അരിമ്പ് വരും, അതിൻ്റെ കൂടെ കൂടുതൽ നല്ല ഫ്ലവറിംഗ് ഉണ്ടാവും. ആ ഫ്ലവറിംഗിന്റെ കൂടെ ഈ നമ്മുടെ തേനീച്ച വരികയും ചെയ്യും, ഫുള്ള് പോളിനേഷൻ നടക്കുകയും ചെയ്യും. അതിപ്പോ നഴ്സറികളിലേക്കും അതുപോലെ തന്നെ പൂന്തോട്ടത്തിലേക്കും പോകുന്നു. ഏറ്റവും ബെസ്റ്റ് പച്ചക്കറിയും ഫ്ലവർ ഉണ്ടായി കാഫലം തരുന്ന ഏത് ചെടികൾക്കായാലും വൃക്ഷങ്ങൾക്കായാലും ഏറ്റവും ബെസ്റ്റ് സാധനം. ഓക്കെ, അപ്പൊ നമുക്ക് പാവൽ കൃഷി ആണെങ്കിലും പയർകൃഷി ആണെങ്കിലും എന്ത് തന്നെ പൂ വിരിഞ്ഞ് കായാവുന്ന എല്ലാത്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പൊ നമുക്കിതൊന്ന് ഏലത്തിനടിച്ച് അടിച്ച് കാണിക്കാം എങ്ങനെയാണ്, എത്ര മില്ലി ചേർക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് തോട്ടത്തിലേക്ക് കൊണ്ടുപോയേക്കാം. അപ്പൊ സാറേ നമുക്ക് ഇത് ഇതിനകത്ത് എന്തായാലും ഒരു അന്ന് നമ്മള് തോട് സഹിതമാണല്ലോ ഇട്ടത്. അപ്പോൾ നമുക്കൊന്ന് അരിച്ചൊക്കെ എടുക്കണ്ടേ? തീർച്ചയായും. എങ്ങനെയാണ് അരിക്കേണ്ടത്? അതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് നമ്മൾ ചെറിയൊരു ഗ്രീനെറ്റ് ആണ്, ഈ ഗ്രീനെറ്റ് വെച്ചാണ്. തുണി വെച്ച് പറ്റില്ലേ സാധാരണ? തുണിയുടെ ആവശ്യമില്ല, ഈ ഗ്രീനെറ്റിന്റെ ആവശ്യമാണ്. നമ്മൾ മിക്സിക്കകത്ത് അടിച്ചാണല്ലോ ഇട്ടിരിക്കുന്നത്. ഇനി ഈ ഗ്രീനെറ്റിന്റെ ആവശ്യമുള്ളു, കാരണം വെച്ചാൽ ഇത് നല്ല കണ്ണി അടുപ്പമുള്ളതാണ്, കുഴപ്പമില്ല. അപ്പൊ നമുക്കിത് 2 ലെയർ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് അരിച്ച് കഴിയുമ്പോഴത്തേക്കും ഫുള്ള് അങ്ങ് പൊക്കോളും. അതിനകത്ത് ഈ നോസിലിന്റെ അകത്ത് അടയാതെ ഇരിക്കാൻ, അരിപ്പ കുറച്ച് ഗ്യാപ്പ് കുറവാണ്, കുറവാണ്. അതെ, അതുകൊണ്ട് അതിനകത്ത് അടയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത് നമ്മൾ ഒരു 2 മടക്ക് അതിന്റെ ആവശ്യമുള്ളൂ. തുണിയിട് വരുമ്പോഴത്തേക്കും നമുക്ക് തീരെ നൈസാവും, അതിന്റെ ആവശ്യമില്ല. ഈ ഗ്രീനെറ്റ് എടുക്കുക, അതൊന്ന് 2 മടക്കി ഇങ്ങനെ ഇടുക. ഓക്കെ ഓക്കെ, ഇടുക, മിക്സ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ നന്നായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഊറ്റുവാണ്. ഓക്കെ, നന്നായിട്ടത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ നല്ല മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് അരിച്ച് ഒഴിക്കണം. തോടാ തോടാ തോടാ
നല്ല ചണ്ടി എന്നാലും ഉണ്ടല്ലേ? ആ ഉണ്ട്. അത് നമ്മൾ ആ ഒരു ഇതും നമ്മൾ തൊലിയോട് കൂടിയല്ലേ നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്, ആ തൊലിയുടെ ഒരു ഇത് വരും. നമ്മുടെ സുരേഷ് സാറാണല്ലോ കർഷകർക്ക് ഒരുപാട് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് 102 രൂപ ചെലവ് വരും പറയുമ്പോ ഇതെന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടോണിക്ക് മേടിച്ചോണ്ടിരിക്കുന്നത് 600 രൂപ തൊട്ട് 1500 രൂപ വില. ടോണിക്ക് 2500 രൂപ അത്രയും വിലയുള്ള ടോണിക്കിന്റെ ആ അതേ എഫക്ട് തന്നെ ഇതിന് കിട്ടുന്നുണ്ട്. അതും വെറും 102 രൂപ നമ്മൾ ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നാമതേ ഏലത്തിന് വില ഇല്ല. അതെ അതെ. ഇന്നലെ വളം മേടിക്കാൻ ചെന്നപ്പോ തന്നെ ഒന്നും പറയാനില്ല, അതുപോലെ വില കൂട്ടി. 80 രൂപ കടന്ന് നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഭയങ്കരമായിട്ട് വില കൂടി. നമുക്ക് മാത്രമേ ഉള്ളൂ, നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് മാത്രമേ വില ഇല്ലാത്തുള്ളൂ, നമുക്കും വിലയില്ല. അതെ 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 അതെ. ഇപ്പൊ ഇത് മൊത്തം നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് എടുത്തു. ഇത്രയും സാധനമേ ഉള്ളൂ നമുക്ക് കളയാനുള്ളു. അതായത് 1 കിലോ പൈനാപ്പിൾ ഇത്രയും സാധനമേ ഉള്ളൂ. ഇത് നമ്മൾ ആ തൊണ്ട് സഹിതം ഇട്ടതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വേസ്റ്റ് വന്നുള്ളൂ. ചെത്തിയിടുന്ന നമുക്ക് അതിന്റെ ആവശ്യമില്ല, ചെത്തേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അതിന്റെ തൊലിയെ നമ്മൾ ചെത്തി പോകുന്നതിനകത്തും നമുക്ക് ദശ കൂട്ടിയല്ലേ നമ്മള് ചെത്തിക്കളയുന്നേ. അപ്പൊ ആ ഇതും സത്തും കൂടെ നമുക്ക് ഇതേ കിട്ടുവാണ്. അപ്പോൾ നഷ്ടമില്ല, നഷ്ടമില്ല. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് ബാരലിനകത്തോട്ട് അളന്ന് നമുക്ക് ഒഴിക്കാം. ഓക്കെ ഓക്കെ. ഇത് അങ്ങോട്ട് കളഞ്ഞാൽ മതി. ഇതാണ് നമ്മുടെ അസൽ പൈനാപ്പിൾ ടോണിക്. പൈനാപ്പിൾ ടോണിക് നല്ല തെളിനീരായി, നല്ല കളറായി, നല്ല സ്മെല്ലുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ബാരലിനകത്തോട്ട് നമുക്ക് ഒന്ന് ഒഴിച്ച് അടിക്കാം. ഒഴിച്ചടിക്കാം. ഓക്കെ. അപ്പൊ ഇത് നമ്മളൊരു സാമ്പിളാണ് ഇത് അടിക്കാൻ പോകുന്നത്. 100 ലിറ്റർ വെള്ളമുണ്ട്. 100 ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മൾ സാമ്പിൾ കാണിക്കാം. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഇത് ഇടുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മളൊന്ന് അടിച്ചത്. അപ്പൊ അത് കാരണം ഇത് സാമ്പിൾ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. എത്ര വലിയ സാറേ നമുക്ക്? 100 ന് 1 ലിറ്റർ. ഓ, ഇതിപ്പം 1.5 ലിറ്ററിന്റെ അളവാണ്. 1.5 ലിറ്ററിന്റെ അളവാണ് ഇത്. 200 ന് ഇതിപ്പോ 1.5 ലിറ്റർ ആയുള്ളൂ. ഓക്കെ. 100 ന് 1 ലിറ്റർ വെച്ച് കൊടുക്കണം. 1 ലിറ്റർ കൊടുക്കണം. നമുക്ക് ഇത് ഏതെങ്കിലും കീടനാശിനികളുടെ കൂടെ ഒക്കെ അപ്ലൈ ആവും? നമുക്ക് ഏത് കീടനാശിനിയുടെയും കൊടുക്കാം. അപ്പൊ ഇതിന്റെ സ്മെല്ല് പോകില്ല? ഇല്ലില്ല. നമുക്ക് ഈ നമ്മൾ ഏത് കീടനാശിനി അടിച്ചാലും നമുക്ക് ഈ സ്മെല്ലായിരിക്കും മുമ്പി വരുന്നത്. ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് നമ്മുടെ തേനീച്ച പറന്ന് ഇതിനകത്തോട്ട് വരുന്നത്. നമ്മുടെ പറമ്പിൽ ഇത് അടിച്ചു കഴിയുമ്പോഴേ പറന്ന് കൂടുതലും തേനീച്ച ഇതിനകത്തോട്ട് വരുന്നതിന്റെ കാരണം ഈ സ്മെല്ലുള്ളത് കൊണ്ട് മാത്രമാണ്. നമ്മൾ എന്ത് കെമിക്കൽ അടിച്ചാലും ആ കെമിക്കലിന്റെ മണം നമുക്ക് കുറവായിരിക്കും വരുന്നത്. ഈ സ്മെല്ലായിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമുക്ക് തേനീച്ച നമ്മുടെ പറമ്പിലേക്ക് കൂടുതലും കാണും എന്നുള്ള ഉറപ്പ് ഞാൻ പറയാൻ കാരണം. ഒരുപാട് നന്ദി സാറേ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നേല്. ആ ഇപ്പൊ ഈ ഫ്ലവറിംഗ് ടോണിക് എന്നും പറഞ്ഞ് കർഷകർ ഒരുപാട് കാശ് കളയുന്നുണ്ട്. ഇപ്പൊ വീടുകൾ തോറും കയറി വന്നിട്ടാണ് ആൾക്കാർ വിറ്റോണ്ടിരിക്കുന്നത്. എനിക്ക് വന്ന് കടകളിലൊക്കെ വിറ്റോണ്ടിരാത്തോണ്ടാണോ അറിയുന്നില്ല. അപ്പൊ ഇതെല്ലാ കർഷകർക്കും പ്രയോജനപ്പെടട്ടെ. കാരണം കഴിഞ്ഞാൽ ഈ ഏലത്തിന്റെ വില ഇല്ലാത്ത സമയത്ത് നമുക്ക് മാക്സിമം വില കുറഞ്ഞ് കൂടുതൽ ഉത്പാദനം കൂട്ടാൻ വേണ്ടി കിട്ടുകാന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത് ചെയ്യാൻ മെയിൻ കാരണം. കാരണം വെച്ചാൽ ഈ സമയത്ത് ആൾക്കാർക്ക് ആവശ്യമാണ്. അതെ, ചെലവ് ചുരുങ്ങിയ രീതിയിൽ നമ്മൾ ആ കൂട്ടിയതില് ഒരു 102 രൂപയാണ് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം ഇത് ഫുള്ള് കാണുന്നവർക്കും ഒന്നുകൂടെ നമ്മൾ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. 102 രൂപ ഞങ്ങൾക്ക് ചെലവ് വന്നിട്ടുള്ളൂ. അതും 500 ലിറ്ററിന്. 500 ലിറ്റർ വെള്ളം അഞ്ചു ലിറ്റർ സാധനം നമുക്ക് ടോണിക്ക് കിട്ടി. അത് നമുക്ക് 500 ലിറ്റർ ബാരലിനകത്ത് കലക്കാനുള്ള സാധനമുണ്ട് ഈ 102 രൂപയിൽ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നീട് ലാഭമാണ്. ലാഭമാണ് അല്ല, നമുക്ക് അത് വരുമ്പോഴത്തേനും ബാരലിന് ഒരു 50 രൂപ പോലും വില വരുന്നില്ല. വരുന്നില്ല. ഏതാ, ഒരു ബാരലിന് നമുക്ക് ഒരു 50 രൂപ പോലും റേറ്റ് വരുന്നില്ല നമ്മുടെ ടോണിക്ക്. 800 മുതല് ഒരു 2500, 3000, 4000, 5000 വരെ വിലകളിലുള്ള സാധനങ്ങളുണ്ട്. അത് 1 ലിറ്റർ വാങ്ങിച്ചാൽ തന്നെ ഈ പറഞ്ഞ 5
ബാറിലടിക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ ഇത് വെച്ച് ഒരുപാട് ലാഭമാണ്. അതുപോലെ തന്നെ ഓർഗാനിക് കൃഷി ചെയ്യുന്നവർക്ക് ഇത് ഉപയോഗിക്കാം. പ്ലസ് ഏറ്റവും പ്ലസ് ആയിട്ടുള്ളത്, ഇതിനകത്ത് ഒരു കെമിക്കലും ഇല്ല. നമുക്കറിയാം എന്തൊക്കെ സാധനമായി ഇട്ടെന്നുള്ളത്. ഒരു കിലോ പൈനാപ്പിൾ, ഒരു കിലോ ശർക്കര, ശകല വീസ്റ്റ്, ഒരു 50 ഗ്രാം യൂറിയ, ഇത്രയും സാധനമേ ഇതിനകത്തുള്ളൂ, വേറെ ഒരു സാധനവും ഇല്ല. അതെ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉപകാരപ്പെട്ട ഒരു മറ്റൊരു ടോണിക്ക്, ഇനിയും ഒരു പാൽക്കായ ടോണിക്ക് കൂടെ അത് നമുക്ക് കർഷകരെ പരിചയപ്പെടാൻ കൂടുതലായിട്ടും കുറെ കൂടെ നമുക്കൊരു കർഷകർക്കും നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും. ആ തീർച്ചയായിട്ടും. അപ്പോൾ ഏകദേശം ഈ ഒരു ഐഡിയ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് HSPM അഗ്രി ക്ലിനിക്കിലെ സുരേഷ് സാറാണ്. സാറാണ്. അപ്പോൾ സാറിൻ്റെ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു ടോണിക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അങ്ങനെയാണ് ഞങ്ങളിത് നിങ്ങളുടെ പ്രേക്ഷകരിലേക്ക് ചെയ്ത് കാണിക്കാമെന്ന രീതിയിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു അധ്യായമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഒരുപാട് നന്ദി സാറേ. ശരി. ഓക്കെ.